ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. രാമക്ഷേത്രത്തിലും ഹനുമാൻഘട്ടിയിലും ജഗദീപ് ധൻഖർ ദർശനം നടത്തി. കഴിഞ്ഞ ആഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യയിൽ എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേർന്നുണ്ട്. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വൈകുന്നേരമാണ് അയോധ്യയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എത്തിയത്. അദ്ദേഹം അല്പസമയം മുൻപ് അയോധ്യയിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഞാനിപ്പോൾ നിൽക്കുന്ന അയോധ്യയിലെ ധർമ്മപഥിലാണ്. ഇവിടെ വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഉപരാഷ്ട്രപതി ഇവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ കൂടി അയോധ്യ നഗരത്തിൽ ഇന്ന് ഒരുക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് ഒരാഴ്ച മുൻപ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യയിൽ എത്തിയിരുന്നു. ഒരാഴ്ച മുമ്പ് ദ്രൗപദി മുർമുവും അയോധ്യയിലെത്തി ദർശനം നടത്തി. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗദീപ് ധൻഖർ കൂടി എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുഖ്യ യജമാനായി നിന്നുകൊണ്ട് അന്ന് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരുന്നു. അതിനുശേഷം അങ്ങ് കശ്മീർ മുതൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം രാമഭക്തർ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം കുറച്ച് മലയാളികൾ തന്നെ അയോധ്യയിൽ ചേരുകയാണ്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ എവിടെയാണ്? കേരളത്തിലെ കരുനാഗപ്പള്ളി. എങ്ങനെയുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും? എങ്ങനെയുണ്ട് അന്തരീക്ഷം? ഒക്കെ സൂപ്പർ, അടിപൊളിയാണ്. നമ്മള് ഇനി ഒരു വർഷം ഒന്ന് രണ്ട് വർഷം ഫുള്ള് ഡെവലപ്മെന്റ് ആവും. വരുന്ന എല്ലാവർക്കും നല്ല ഒരു, എല്ലാവർക്കും കറക്റ്റായിട്ട് പോകാനും ക്യൂ നിൽക്കുന്ന ഒരു തിരക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു നല്ലൊരു ഡെവലപ്മെൻറ്റ് സെറ്റപ്പാണ്. അടിപൊളിയാണ് ഇവിടെ. എന്തായാലും നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ പറ്റി എന്താ പറയുന്നത്? പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എങ്കിൽ പോലും ബി ജെ പി അനുകൂലമായ ഒരു തരംഗം ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ കാണുന്നുണ്ടോ? താങ്കൾ ഗുജറാത്തിൽ നിന്ന് കൂടിയാണല്ലോ വരുന്നത്. ഗുജറാത്തിൽ ബി ജെ പി ആണല്ലോ. പിന്നെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് എന്താണ് നടക്കുന്നുള്ള കാര്യം തന്നെ. അപ്പം തീർച്ചയായിട്ടും ഒരു ബദലായിട്ടുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സർക്കാർ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ മാറണം എന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ചേച്ചി, എവിടുന്ന? ഞാൻ വൈഫ പന്തളം. എങ്ങനെയുണ്ട് രാമക്ഷേത്രം? എങ്ങനെയുണ്ട്? സൂപ്പറാ. രാംലല്ലയെ കണ്ടോ? എന്തോ രാംലല്ലയെ കണ്ടു? നല്ല നല്ലതായിട്ട് കണ്ടു. ശരി ശരി ശരി. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കേരളം മുതൽ അങ്ങ് കശ്മീർ വരെയുള്ള പ്രദേശത്തും നോർത്ത് ഈസ്റ്റിൽ നിന്നുമൊക്കെ ധാരാളമായി രാമഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആയിരക്കണക്കിന് രാമഭക്തരാണ് പ്രതിദിനം അയോധ്യയിൽ ദർശനത്തിനായി എത്തുന്നത്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ്. അയോധ്യ ഫൈസാബാദ് ലോക്സഭാ സീറ്റിലടങ്ങുന്ന പ്രദേശമാണ് അയോധ്യ എന്നത്. ഇവിടെ ഈ മാസം 20-ാം തീയതി 5-ാം ഘട്ടത്തിലാണ് അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5-ാം ഘട്ട തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമാണ്. അയോധ്യ, അതോടൊപ്പം തന്നെ അമേഠി, റായ്ബറേലി ഈ മണ്ഡലങ്ങളൊക്കെ വിധി എഴുതുന്നത് ഈ 5-ാമത്തെ ഘട്ടത്തിലാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂട് ഒരു ഭാഗത്ത് നടക്കുന്നു. അയോധ്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇവിടെ തീർത്ഥാടകരുടെ പ്രവാഹമാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും അയോധ്യയിലേക്ക് രാമഭക്തർ എത്താറുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ചോദ്യങ്ങൾക്ക് കൂടിയും അവർ ഉത്തരം നൽകുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. വിഷ്ണു. ഗൗതം, ഒരുപക്ഷേ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു രാമജന്മഭൂമിയിലെ ഈ ഒരു ക്ഷേത്രം സമർപ്പിക്കുമ്പോൾ തന്നെ അന്ന് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, അതായത് ഭാരതം മാത്രമല്ല ലോകം മുഴുവൻ ഒന്നായി അയോധ്യയിലേക്ക് എത്തുമെന്ന്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇനിയും നിരവധി പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും എത്തുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അത് തന്നെയാണ് വിഷ്ണു. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് അയോധ്യയിലെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. നമുക്കറിയാം, ബി ജെ പി 1980 ബി ജെ പി രൂപീകൃതമായ കാലം മുതൽ തന്നെ പിന്നീട് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അയോധ്യ വിഷയം മുന്നോട്ട് വെക്കുമായിരുന്നു. ദേശീയ തലത്തിൽ എപ്പോഴാണ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്നത്, അപ്പോൾ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദമായിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പി ദേശീയ തലത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ തന്നെ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ ബി ജെ പി അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അതിനാൽ 75-നും 80-നും ഇടയിൽ സീറ്റുകളാണ് ബി ജെ പി ലോക്സഭയിൽ ഈ തവണ ഇവിടുന്ന് ലക്ഷ്യമിടുന്നത്. 2014-ലും 2019-ലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം സാധ്യമായത് യു പിയിൽ നേടിയിട്ടുള്ള സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനമാണ്. 2014-ൽ 72 സീറ്റും 2019-ൽ 64 സീറ്റും യു പിയിൽ നിന്ന് നേടിയിരുന്നു. എന്നാൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 75-നും 80-നും ഇടയിൽ, അതായത് മുഴുവൻ ലോക്സഭാ സീറ്റുകളും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് ബി ജെ പി യു പിയിൽ നടത്തുന്നത്.
യെസ് വ്യക്തമാണ്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അയോധ്യയിലെത്തിയിരിക്കുന്നു. രാമക്ഷേത്രത്തിലും ഹനുമാൻഘട്ടിയിലും ജഗദീപ് ധൻഖർ ദർശനം നടത്തി. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അയോധ്യ സന്ദർശിച്ചിരുന്നു. ഗൗതമാനന്ദ് നാരായണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.